ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സി എച്ച് പ്രതിഭാ ക്യൂസിൻ്റെ ഇന്നലെ നടന്ന സ്കൂൾ തലം എക്സാമിൻ്റെ എൽ പി വിഭാഗം ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഒന്നാമത്തെ ചോദ്യം വയനാട് ഉരുൾപൊട്ടൽ പ്രദേശത്ത് രക്ഷാപ്രവർത്തനങ്ങൾക്കായി സൈന്യം നിർമ്മിച്ച പാലത്തിൻ്റെ പേരെന്താണ് ആൻസർ എല്ലാവർക്കും അറിയാമായിരിക്കും ബെയ്ലി പാലം അടുത്ത ചോദ്യം വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് സ്ഥാനമൊഴിഞ്ഞ നമ്മുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി ആരാണ് ഉത്തരം ഷെയ്ഖ് ഹസീന അടുത്ത ചോദ്യം പാരീസ് ഒളിമ്പിക്സ് സമാപന ചടങ്ങിന് ഇന്ത്യൻ പതാകയേന്തിയ മലയാളിയായ ഹോക്കി കളിക്കാരൻ ആരാണ് ഉത്തരം പി ആർ ശ്രീജേഷ് നാലാമത്തെ ചോദ്യം കേരളത്തിൽ രണ്ടു തവണ ഉപമുഖ്യമന്ത്രിയായ ഏക വ്യക്തി ആരാണ് ഉത്തരം സി എച്ച് മുഹമ്മദ് കോയ അഞ്ച് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം ആറ് അൻപത്തി ഒന്നുകളും അൻപത്തി അഞ്ച് നൂറുകളും ചേർന്ന സംഖ്യ ഏതാണ് ആൻസർ അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് അടുത്ത ചോദ്യം ഏഴ് കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപ് ഏത് കടലിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം അറേബ്യൻ സി അല്ലെങ്കിൽ അറബിക്കടൽ എട്ടാമത്തെ ചോദ്യം ഭാരതത്തിലെ ആദ്യ വാട്ടർ മെട്രോ സർവീസ് ആരംഭിച്ചത് എവിടെയാണ് ഉത്തരം കൊച്ചി അടുത്ത ചോദ്യം സ്വാതന്ത്ര്യദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പതാക ഉയർത്തുന്നത് എവിടെയാണ് ഉത്തരം റെഡ് ഫോർട്ട് അല്ലെങ്കിൽ ചെങ്കോട്ട പത്ത് കേരളത്തിന്റെ സംസ്ഥാന മത്സ്യം ഏതാണ് കരിമീൻ പതിനൊന്ന് സൗരയൂഥത്തിലെ ഏത് ഗ്രഹത്തെയാണ് നക്ഷത്രം എന്ന് വിളിക്കുന്നത് ഉത്തരം ശുക്രൻ പന്ത്രണ്ടാമത്തെ ചോദ്യം ഏറ്റവും ഉയരത്തിലും കനത്തിലും വളരുന്ന പുല്ലുവർഗത്തിൽപ്പെട്ട സസ്യം ഏതാണ് ഉത്തരം ബാമ്പു അല്ലെങ്കിൽ മുള പതിമൂന്ന് ബാല്യകാല സഖി എന്ന നോവൽ രചിച്ചത് ആരാണ് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ പതിനാല് തിമിരം എന്ന രോഗം ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ് ഉത്തരം കണ്ണ് പതിനഞ്ച് സസ്യങ്ങളുടെ അടുക്കള എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ് ഉത്തരം ഇല പതിനാറ് മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഉത്തരം ഇടുക്കി പതിനേഴ് ഒരു ടൺ എത്ര കിലോഗ്രാം ആണ് ആയിരം കിലോഗ്രാം പതിനെട്ട് ആദ്യമായി അണുബോംബ് പ്രയോഗിച്ചത് ഏത് നഗരത്തിലായിരുന്നു ഉത്തരം ഹിരോഷിമ പത്തൊൻപത് ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ജാഥാഗാനമായ വരിക വരിക സഹചരെ എന്ന ഗാനം എഴുതിയത് ആരാണ് ഉത്തരം അംശി നാരായണ പിള്ള ഇരുപതാമത്തെ ചോദ്യം ചന്ദ്രനിൽ നിന്ന് നോക്കുന്നയാൾ ആകാശം ഏത് നിറത്തിലായിരിക്കും കാണുക ഉത്തരം കറുപ്പ് അടുത്തത് ടൈ ബ്രേക്കർ ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം കീഴാർനെല്ലി എന്ന ഔഷധച്ചെടി പ്രധാനമായും ഏത് അസുഖത്തിന്റെ ചികിത്സയ്ക്കായാണ് ഉപയോഗിക്കുന്നത് ഉത്തരം മഞ്ഞപ്പിത്തം രണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് ഉത്തരം ഇടുക്കി മൂന്നാമത്തെ ചോദ്യം ഈ അടുത്ത് മണ്ണിടിച്ചിലുണ്ടായ ഷിരൂർ ഏത് സംസ്ഥാനത്താണ് ഉത്തരം കർണാടക നാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലെ ഒളിമ്പിക്സിന് വേദിയാകുന്ന ലോസ് ആഞ്ചലസ് നഗരം ഏത് രാജ്യത്താണ് ഉത്തരം യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക അഞ്ചാമത്തെ ചോദ്യം കേരള സിംഹം എന്നറിയപ്പെട്ട രാജാവ് ആരാണ് ഉത്തരം പഴശ്ശി രാജ എല്ലാ മക്കൾക്കും എക്സാം എളുപ്പമായിരുന്നു കാണുമെന്ന് വിചാരിക്കുകയാണ് നമ്മൾ ഇതിനു മുമ്പ് ചാനലിൽ ഡിസ്കസ് ചെയ്തു പോയിട്ടുള്ള ചോദ്യങ്ങളാണ് എല്ലാം തന്നെ വന്നിട്ടുള്ളത് നമ്മുടെ ചാനലിൽ വീഡിയോകളെല്ലാം തന്നെ സ്ഥിരമായി കാണുന്ന എല്ലാ മക്കൾക്കും ആൻസറൊക്കെ കാണും വീണ്ടും നിങ്ങൾ ഇതുപോലെ തന്നെ തുടർന്നും വീഡിയോകളൊക്കെ കാണുക എല്ലാവരും നന്നായി പഠിക്കുക എല്ലാവർക്കും ആശംസകൾ നേരുന്നു സബ് ജില്ലാതലത്തിലും ജില്ലാതലത്തിലും ഒക്കെ എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കട്ടെ പുതിയ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്